വലിയൊരു സ്വപ്നത്തിൽ നിന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിടർന്നു വന്നത് കോടിക്കണക്കിന് ജനങ്ങൾ ആത്മാർത്ഥമായി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം സ്വപ്നത്തിൽ നിന്ന് സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയ്ക്കിടെ എത്രയെത്ര ആത്മബലികൾ കാരാഗ്രഹവാസങ്ങൾ അഹിംസയിലൂടെയും അക്രമത്തിലൂടെയുമുള്ള സമരങ്ങൾ മർദ്ദനങ്ങൾ നാടുകടത്തലുകൾ എല്ലാറ്റിനുമൊടുവിൽ ഒരു പാതിരാവിൽ ഇന്ത്യ അതിൻ്റെ മഹത്തായ വിധിക്ക് മുഖാമുഖം നിന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ഉദയം മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലമുള്ള രാഷ്ട്രം അടിമത്തത്തിൽ ആണ്ടുമുങ്ങി ആലസ്യമാർന്നു കിടക്കുന്നതിനെതിരെ ആദ്യം ഗർജിച്ചത് സ്വാമി വിവേകാനന്ദനായിരുന്നു ചിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൻ്റെ വിജയത്തിനു ശേഷം കൊളംബോ മുതൽ അൽമോറ വരെ അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ ഈ രാജ്യത്തിൻ്റെ അടിക്കല്ലുകളെ വരെ ഇളക്കാൻ പോന്നതായിരുന്നു അന്നുണർന്ന രാജ്യം പിന്നെ ഉറങ്ങിയിട്ടില്ല വിവേകാനന്ദനു ശേഷം ഗോപാലകൃഷ്ണ ഗോഖലയും ലോകമാന്യ തിലകനും ഭഗത് സിംഗും യതീന്ദ്രദാസും അരവിന്ദഘോഷും വന്നു അതിനുശേഷം പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ തൊട്ട പുതിയ സമരമാർഗമായി ദക്ഷിണാഫ്രിക്കയിലെ പരീക്ഷണശാലയിൽ നിന്നും ഗാന്ധിജി വന്നു പിന്നെ യുദ്ധസന്നദ്ധമായ മനസ്സും ശരീരവുമായി നേതാജി കോരിത്തരിപ്പിക്കുന്ന വാക്കുകളുമായി പണ്ഡിറ്റ് നെഹ്റു ഉരുക്കിൻ്റെ കരുത്തുമായി സർദാർ പട്ടേൽ എല്ലാറ്റിനെയും കവിതയുടെയും ചിന്തയുടെയും അനുഗ്രഹവുമായി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഓരോ സ്വാതന്ത്ര്യദിനം വരുമ്പോഴും ഒരു ജനതയുടെ വലിയ സമരങ്ങളുടെയും സഹനങ്ങളുടെയും ഓർമ്മകൾ ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ ഇരമ്പുന്നു അറിയപ്പെടാത്തവരും അജ്ഞാതരുമായ യോദ്ധാക്കളോടും രക്തസാക്ഷികളോടും മനസ്സാ നന്ദി പറയുന്നു അവർ നമുക്ക് തന്നുപോയ നിധിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ബ്രിട്ടൻ ഫ്രാൻസ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യയിലെ കോളനി ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആയിരത്തി എഴുന്നൂറുകളുടെ ആരംഭത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭം കാണാം നൂറ്റാണ്ടുകളുടെ പോരാട്ട കഥയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഐതിഹാസികമായ ആ ചരിത്ര സമരത്തിൻ്റെ വിജയത്തെ അനുസ്മരിക്കാനാണ് നാം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായി ആചരിക്കുന്നത് ആയിരത്തി അറുന്നൂറിൽ കച്ചവടത്തിനായി സ്ഥാപിക്കപ്പെട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ബംഗാൾ പിടിച്ചടക്കി അതിനുശേഷം ഇന്ത്യ മുഴുവനും കീഴടക്കി പിന്നീട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുള്ള ഒരു കോളനിയായി ഇന്ത്യയെ മാറ്റുകയായിരുന്നു പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന നാട്ടുരാജ്യങ്ങളും ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുണ്ടായിരുന്ന സ്പർദ്ധയും ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എളുപ്പമാക്കി തീർത്തു വേണ്ടി ഇന്ത്യൻ ജനത ശബ്ദമുയർത്തിയിരുന്നെങ്കിലും ഒരു ജനകീയ മുന്നേറ്റമുണ്ടായത് വളരെ കാലത്തിന് ശേഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ശിപ്പായി ലഹ്ള എന്നെ അവഹേളിച്ച് ബ്രിട്ടീഷുകാർ തള്ളിപ്പറഞ്ഞുവെങ്കിലും നാട്ടുരാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള സമരത്തിന് അതൊരു കാരണമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഒരു നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചുരുങ്ങിയ കാലം കൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറി ജവഹർലാൽ നെഹ്റു കൂടി കോൺഗ്രസിൻ്റെ ഭാഗമായതോടെ കോൺഗ്രസ് പാർട്ടി ഒന്നുകൂടി ശക്തിപ്പെട്ടു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളായിരുന്നു അഹിംസാ മാർഗത്തിലൂടെയുള്ള സമരവും പൊതുനിസ്സഹരണ പ്രസ്ഥാനവും സത്യാഗ്രഹവും ഗാന്ധിജി നെഹ്റു സർദാർ പട്ടേൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങി ഒട്ടനവധി നേതാക്കളുടെ നേതൃത്വത്തിൽ കോൺഗ്രസും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവും ഒരു പുതിയ തലത്തിൽ എത്തി ലാഹോർ കോൺഗ്രസിൽ നെഹ്റു പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ദിനമായി ആചരിച്ചു അഹിംസാ മാർഗ്ഗത്തിലൂടെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ലോക ശ്രദ്ധ ആകർഷിച്ചു പല രാജ്യങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു ബ്രിട്ടീഷ് പ്രതിനിധികളുമായി പല തലങ്ങളിൽ ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും കൃത്യമായ ലക്ഷ്യത്തിൽ എത്താത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം ബോംബെ ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് കൂടിച്ചേർന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി ഗാന്ധിജി പ്രഖ്യാപിച്ചു ഡു ഓർ ഡൈ തുടർന്ന് ബ്രിട്ടീഷുകാരോടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ക്വിറ്റ് ഇന്ത്യ എല്ലാവരോടും സ്വതന്ത്രരായി പെരുമാറാൻ അദ്ദേഹം പറഞ്ഞു നിസ്സഹകരണം ശക്തമാക്കാനും ഉപദേശിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ മുതിർന്ന നേതാക്കളെയും ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തു നെഹ്റുവും ആസാദും അടക്കം പല നേതാക്കളും മൂന്ന് വർഷം തുടർച്ചയായി ജയിലിൽ കഴിച്ചു കഴിച്ചുകൂട്ടിയത് അറസ്റ്റുകൾ വളരെയധികം നടന്നുവെങ്കിലും ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം കൊണ്ട് ജനങ്ങൾ മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി സമാധാനപരമായി ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരായത് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ടതോടെ ബ്രിട്ടീഷ് സർക്കാരിനുമേൽ സമ്മർദ്ദം ഏറി വന്നു തുടർന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു തുടർന്ന് അധികാര കൈമാറ്റത്തിനുള്ള ചർച്ചകളായിരുന്നു ക്രിപ്സ് മിഷനും കാബിനറ്റ് മിഷനും വട്ടമേശ സമ്മേളനങ്ങളും അധികാര കൈമാറ്റത്തിനായി നടന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് വരെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഒരു ഡൊമിനിയൻ ആയി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുകയും ഇന്ത്യ സ്വയം ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി ഇവയിൽ പലതും ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകമെമ്പാടും തകരുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു പകരം കോമൺവെൽത്ത് ഓഫ് നേഷൻസ് നിലവിൽ വരുന്നതിനും കാരണമായി ഐതിഹാസികമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പുതുതലമുറയിൽ ശരിയായ രീതിയിൽ എത്തിക്കുന്നതിനു വേണ്ടി നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു